അപ്പോ ക്രിക്ടോക്കിൽ എൽദോ നിർണായകം ഓസ്ട്രേലിയ തന്നെയാണ്. ഓസ്ട്രേലിയ ഉറപ്പിച്ചു. പക്ഷെ ഏത് ടീമും, ലോകത്തുള്ള ഏത് ടീമും, ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും വെസ്റ്റ് ഇൻഡീസും അടക്കം പ്രതാപകാലത്ത് ഇന്ത്യയിൽ വന്ന് ഇന്ത്യയെ തോൽപ്പിച്ചാൽ മാത്രമേ അതൊരു ലോകോത്തര ടീമാണ് എന്ന് വിലയിരുത്തപ്പെടാനാവൂ എന്നുള്ളൊരു സംഗതി. ആ ഇതിലാണ് 2001 സ്റ്റീവ് വാ ദ ഫൈനൽ ഫ്രോണ്ടിയർ എന്നും പറഞ്ഞ് ഇന്ത്യയിലേക്ക് വന്നത്. അവസാന കടമ്പ. അതെ. അപ്പോ ആ കടമ്പ കടക്കാൻ പക്ഷേ നിർഭാഗ്യവശാൽ സ്റ്റീവ് വാക്ക് ആയില്ല. ആദ്യ ടെസ്റ്റ് ബോംബെയിൽ അവർ ജയിച്ചു. പക്ഷെ പിന്നെയാണ് ചരിത്രം സൃഷ്ടിച്ച ആ ഫോളോ ചെയ്തതിന് ശേഷമുള്ള ഇന്ത്യയുടെ വിജയം. ആ ഭാഗ്യം വീണ് കിട്ടിയത് ആഡം ഗിൽക്രിസ്റ്റിന്. പരിക്ക് മൂലം ക്യാപ്റ്റനായ ഗിൽക്രിസ്റ്റ് 2004 അന്ന് തൊട്ട് ഇന്ന് വരെ ഏതാണ്ട് 3 പതിറ്റാണ്ടായി ഓസ്ട്രേലിയ കാത്തിരിക്കുന്നതാണ് ഇന്ത്യയിലൊരു വിജയം. എങ്ങനെ കാണുന്ന ഓസ്ട്രേലിയയുടെ സാധ്യതകൾ, അവർ നേരിടുന്ന വെല്ലുവിളികൾ? പ്രദീപ്, ഓസ്ട്രേലിയൻ ടീമിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം ഓസ്ട്രേലിയൻ മീഡിയ ആരോപിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമുക്ക് പിന്നീട് സംസാരിക്കാം. പക്ഷേ ഓസ്ട്രേലിയൻ ടീം ഇന്ത്യൻ ടീമിന്റെ ഒരു സൂപ്പർ വാല്യൂ ടീമാണ്. സെലക്ഷൻ ഡയലമ നേരിടുന്ന ഒരു ഇന്ത്യൻ സംഘത്തെയാണ് നേരിടാൻ പോകുന്നത് ഓസ്ട്രേലിയ. ഇന്ത്യക്ക് ഓപ്ഷൻ ഒരുപാടാണ്. ഒരുപാട് ഓപ്ഷൻ നിൽക്കുമ്പോൾ വൈസ് ക്യാപ്റ്റൻ പോലും ചാൻസ് ഉണ്ടോ എന്ന് സംശയിക്കുന്ന ഒരു ഇന്ത്യൻ ടീമാണ് ഇന്ന് നാഗ്പൂരിൽ ഇറങ്ങുന്നത്. അപ്പൊ അതുകൊണ്ട് ഓസ്ട്രേലിയൻ ടീം ഇന്ന് ഏറ്റവും ഭയപ്പെടുന്ന കാര്യം ഇത് തന്നെ, ഇന്ത്യൻ ടീം എങ്ങനെ മറികടക്കാൻ സാധിക്കും, പ്രത്യേകിച്ചും ഒരു ടേണിംഗ് പിച്ചിൽ. സ്വാഭാവികമായും ഹോം ടീമാണ്, അഡ്വാൻറ്റേജ് ഉണ്ടാകും പിച്ച് ഒരുക്കുന്ന കാര്യത്തിൽ ഉൾപ്പെടെ. അപ്പോൾ ഓസ്ട്രേലിയൻ ടീമിന് വലിയ പ്രശ്നം അവരുടെ പരുക്കാണ്. ജോഷ് ഹേസൽവുഡ് 2021 ഇന്ത്യയെ 36 റൺസിൽ പുറത്താക്കുമ്പോൾ 5 വിക്കറ്റ് എടുത്ത ആളാണ് ഹേസൽവുഡ്. ഒപ്പം പാറ്റ് കമ്മിൻസ് ഉണ്ട്. കമ്മിൻസ് ഇന്ന് ക്യാപ്റ്റനായിട്ട് നിൽക്കുന്നു. പക്ഷേ ഇന്ന് ആരെയൊക്കെ പേസ് ബോളറാക്കി ഓസ്ട്രേലിയൻ ടീമിനെ കൊണ്ടുവരാൻ കഴിയും, അതൊരു ചോദ്യമാണ്. ഇനി അവരിനി 3 സ്പിന്നറിലേക്ക് പോകുമോ ഇന്ത്യയിലായതുകൊണ്ട്? വലിയൊരു പാനിക്കിന്റെ ഭാഗമായിട്ട് രണ്ട് സ്പിന്നർമാരെ ഒരുമിച്ച് കളിപ്പിച്ച ചരിത്രത്തിന് ഏതാണ്ട് 35 വർഷം മറ്റോ മുമ്പാണ് കളിച്ചത്. ടിമ്മേയും പീറ്റർ മെയ്ലറും, പീറ്റർ ടെയ്ലറും കളിച്ചപ്പോ 1988. പക്ഷേ ഇപ്പോ ഇവര് ആകെ പാനിക്കിലാണ്. ഓസ്ട്രേലിയൻ ക്യാമ്പിൽ പരിഭ്രാന്തി ഉണ്ടെങ്കിൽ അവരത് പുറത്ത് കാണിക്കുന്നില്ല അല്ലെ? പരിഭ്രാന്തി പുറത്ത് കാണിക്കുന്നുണ്ട് എന്ന് മാധ്യമങ്ങളെ റിപ്പോർട്ട് വഴി തോന്നുന്നു, പ്രത്യേകിച്ച് ഓസ്ട്രേലിയൻ മാധ്യമം. നമുക്ക് ആ പിച്ചിനിൽ ഒന്ന് പോവാം. കാരണം ഇവരുടെ പരിഭ്രാന്തി, ഓസ്ട്രേലിയയുടെ ഏറ്റവും വലിയ പ്രശ്നവും ഈ പിച്ചും പിച്ചിനെ ചൊല്ലിയുള്ള ഈ ഓസ്ട്രേലിയൻ മാധ്യമങ്ങളുടെ നിരന്തരമായ ക്യാമ്പയിൻ. ഓസ്ട്രേലിയയിലെ ഏതാണ്ട് എല്ലാ ക്രിക്കറ്റ് വിദഗ്ധർ, മുൻ ക്രിക്കറ്റേഴ്സ് ഒക്കെ ഡോക്ടേർഡ് പിച്ച് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് കാരണം നമ്മൾ അവിടുന്ന് ചില ചിത്രങ്ങൾ കണ്ടു. അതിൽ പറയുന്നത് ഈ റോളർ ഉപയോഗിക്കുമ്പോൾ അത് ക്രീസിന്റെ അല്ലെങ്കിൽ ഒരു ഗുഡ് ലെങ്ത് ഏരിയക്ക് തൊട്ട് മുമ്പ് വെച്ച റോളർ നിൽക്കുന്നു. അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ ടീമിലുള്ള അരഡസൻ ഇടം കയ്യൻ ബാറ്റ്സ്മാൻമാരെ വീഴ്ത്താനായിട്ട് അവരുടെ ഓഫ് സൈഡിൽ റോൾ ചെയ്യുന്നില്ല, വെള്ളം ഒഴിക്കുന്നില്ല എന്ന് പറയുന്നു. അവിടെ ഒരു ട്രാപ്പ് സെറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. ആകെ റോൾ കൃത്യമായി റോൾ ചെയ്യുന്നത് റൈറ്റ് ഹാൻഡറുടെ ഓഫ് സൈഡിൽ മാത്രം, അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡറുടെ ലെഗ് സൈഡിൽ. അപ്പോ ഇതിനെയൊക്കെ ചൊല്ലിയാണ്. ഇതിനിടയിൽ ഒരു രസകരമായ കാഴ്ച കണ്ടിരുന്നു ഡേവ് വാർണറുടെ. പരിശോധിക്കുന്നത് വലം കൈ ബാറ്റിംഗ് പരിശീലിക്കായിരുന്നു. ഇന്ത്യൻ ബാറ്റ്സ്മാൻ അനുകൂലമാക്കി ഇട്ടിരിക്കുന്നു എന്ന് ഓസ്ട്രേലിയ കരുതുന്ന ഓഫ് സൈഡിൽ നിന്ന് കളിക്കാൻ ഇടങ്കയിൽ ബാറ്റ്സ്മാനായ ഡേവ് വാർണർ ശ്രമിക്കുന്നു. അപ്പൊ ഈ കളിച്ച് കളിച്ച് ഇവരെ ഇല്ലാത്ത ടേണിന് കളിച്ച് ഈ മാനസികമായി തന്നെ തോൽക്കുന്ന അവസ്ഥയിൽ എത്തുമോ എന്നാണ് അറിയേണ്ടത്. എക്സാക്ട്ലി. എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പിച്ച് സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ നിർണായകമാവുക, ഇപ്പോൾ പ്രദീപ് സൂചിപ്പിച്ചതുപോലെ ഈ ലെഫ്റ്റ് ഹാൻഡേഴ്സിനെ കൃത്യമായിട്ടും അവിടെ ഓഫ് സൈഡ് സ്പിന്നേഴ്സിനെ വളരെ ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ കഴിയും. പ്രത്യേകിച്ചും ഇന്ത്യയുടെ റിസ്റ്റ് സ്പിന്നേഴ്സായിട്ട് ആ സ്പിന്നർമാർ ആരൊക്കെ വരുന്നു എന്നുള്ള കാര്യത്തിലും പ്രശ്നമുണ്ട്. അശ്വിൻ ഉറപ്പായും, അതിനുശേഷം ആരൊക്കെ, അക്സർ പട്ടേൽ, കുൽദീപ് യാദവ്, രവീന്ദ്ര ജഡേജ ഓഫ്കോഴ്സ് ടീമിലുണ്ടാകും. അപ്പോൾ പിന്നെ ടോസ്അപ്പ് എന്ന് പറയുന്നത് ബിറ്റ്വീൻ അക്സർ പട്ടേൽ ആൻഡ് കുൽദീപ് യാദവ്. എക്സാക്ട്. ആര് കളിക്കും? അതിൽ എന്റെ ഒരു അനുമാനം കൂടുതൽ റിസ്കി ആയിട്ടുള്ള കുൽദീപ് യാദവ്. കുൽദീപിന് സാധ്യത. അക്സർ പട്ടേലിനെ സംബന്ധിച്ച് ഓക്കെ, അക്സർ പട്ടേലിന്റെ അടുത്ത കാല സമീപകാല പ്രകടനം, ട്രാക്ക് റെക്കോർഡ് നല്ലതാണ്, ബോളിംഗ് റെക്കോർഡ് നല്ലതാണ്. അതിനും അപ്പുറം അക്സർ പട്ടേലിന് അനുകൂലമാകാവുന്ന ഒരു ഒരു ഘടകം എന്ന് പറയുന്നത് ഹി ബാറ്റ്സ് ലൈക്ക് എ ബാറ്റ്സ്മാൻ. അതെ, എക്സാക്ട്ലി. ഒരു ഓൾറൗണ്ടർ മട്ടിൽ പ്രയോഗിക്കാവുന്ന ഒരാളാണ്. പക്ഷേ രവീന്ദ്ര ജഡേജ തിരിച്ചു വരുന്ന സാഹചര്യത്തിൽ എൽദോ പറഞ്ഞ അതിൽ ഏറ്റവും വലിയ പോയിന്റ് ഭയങ്കരമായ ഒരു വെറൈറ്റി കൊണ്ടുവരിക ഒരു പക്ഷേ കുൽദീപ് യാദവിന്റെ റിസ്റ്റ് സ്പിന്നിലായിരിക്കും. അപ്പൊ ആ റിസ്റ്റ് സ്പിന്നർ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ലെഗ് ബ്രേക്കുകളെ എങ്ങനെ ഓസ്ട്രേലിയൻ ബാറ്റ്സ്മാൻമാർ, എസ്പെഷ്യലി ലെഫ്റ്റ് ഹാൻഡേഴ്സ് നേരിടുന്നു എന്നുള്ളതായിരിക്കും പ്രശ്നം. ഇനി ഈ ഡോക്ടേർഡ് പിച്ച് എന്ന് പറയുമ്പോൾ പോലും ഇന്ത്യൻ ടീമിന്റെ പരാമർശം നേരെ തിരിച്ചാണ്. രാഹുൽ ദ്രാവിഡ് ഒട്ടും
തൃപ്തനല്ല ഈ പിച്ചിൽ എന്ന റിപ്പോർട്ടുണ്ട്. ഹോം ടീമാണ്, അഡ്വാൻറ്റേജ് ഉണ്ടാകും, അതിൽ പരിഭ്രമിച്ചിട്ടോ പരിഭവിച്ചിട്ടോ കാര്യമില്ല. അതിപ്പോ ഇതിനുള്ള മറുപടി ആദ്യം സുനിൽ ഗാവസ്കർ കൊടുത്തിരുന്നു. അപ്പൊ ഓസ്ട്രേലിയ ചെല്ലുമ്പോൾ അവർ ബാറ്റിംഗിനെയോ സ്പിൻ ബോളിംഗിനെയോ തുണയ്ക്കുന്ന പിച്ചുകൾ ഉണ്ടാക്കാറുണ്ടോ? ഒന്ന്, അതെ, ഏറ്റവും ഒടുവിൽ നടന്ന ടെസ്റ്റും ചൂണ്ടിക്കാട്ടി സൗത്ത് ആഫ്രിക്ക ഓസ്ട്രേലിയ രണ്ട് ദിവസം കൊണ്ട് ഖതം കളി തീർന്നു. പക്ഷേ സെൻസിബിൾ ആയിട്ടൊരു ഒരു പ്രിവ്യൂ എഴുതിയിരിക്കുന്നത് മാർക്ക് ടെയ്ലർ ആണ്, മുൻ ക്യാപ്റ്റൻ, ഓസ്ട്രേലിയയുടെ മുൻ ക്യാപ്റ്റൻ മാർക്ക് ടെയ്ലർ. പണ്ട് 90s പാകിസ്ഥാനിലേക്ക് പോകുമ്പോൾ ടെയ്ലർ അടക്കമുള്ള ലീഡർഷിപ്പ് എടുത്തൊരു തീരുമാനം പറഞ്ഞാൽ നോ വൈനിങ്, പരാതി, പെറുപെറുപ്പ് ഇതൊന്നും ഇല്ല. ആ സ്പിരിറ്റ് ഉൾക്കൊണ്ട് ഏറ്റവും നല്ല ക്രിക്കറ്റ് കളിക്കുക. ആ പരമ്പര തോറ്റെങ്കിലും അടുത്ത പരമ്പരയിൽ അവർക്ക് അതിന്റെ ഗുണമുണ്ടായി. ഇത് തന്നെയാണ് മാർക്ക് ടെയ്ലർ ഇപ്പോഴും പറയുന്നത്, ദീസ് ചാലഞ്ചസ് വിൽ ബി ദെയർ. അപ്പോൾ അത് ഫേസ് ചെയ്യുക ആ സിറ്റുവേഷനിൽ ഈ ഡോക്ടേർഡ് പിച്ച് എന്നുള്ള സംഗതി, ഏത് ടീമിനും ഏത് രാജ്യത്തിനും ഒരു ഹോം അഡ്വാൻറ്റേജ് ഉണ്ടാവും. അത് അക്സെപ്റ്റ് ചെയ്തിട്ട് കളിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് വളരെ സെൻസിബിളായ, വളരെ പ്രൊഫഷണലായ ഒരു നിലപാടാണ് മാർക്ക് ടെയ്ലർ എടുത്തിരിക്കുന്നത്. അപ്പൊ ഇന്ത്യൻ പേസേഴ്സോ ഓട്ടോമാറ്റിക് ചോയ്സ് ആണോ രണ്ടുപേരും? ഉപരിയായി ഇന്ത്യൻ ടീം ഈ മൂന്ന് സ്പിന്നർ പ്ലസ് ടു പേസർ എന്ന നിലപാടിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായി ഫസ്റ്റ് ചോയ്സ് മുഹമ്മദ് സിറാജ് ആൻഡ് സിറാജ് ആൻഡ് ഷമി എന്നുള്ളതായിരിക്കും. ഇന്ത്യ ഇനി പരിഭ്രാന്തരായി നാല് സ്പിന്നേഴ്സിനെ കളിപ്പിക്കുമ്പോ എക്സാക്ട്ലി അതൊരു പോയിന്റ് ആണ്. അതായത് പ്രദീപ്, ഈ നമ്മൾ ഹോം അഡ്വാൻറ്റേജ് എന്നൊക്കെ പറയും, എതിർ ടീം പരിഭ്രമിക്കും, പക്ഷേ പലപ്പോഴും ഈ കെണിയിൽ ഹോം ടീം വീഴാറുണ്ട്. വീണിട്ടുണ്ട്. അപ്പോ അവിടെയാണ് രോഹിത് ശർമ്മയുടെ പ്രധാന വെല്ലുവിളി. രോഹിത് ശർമ്മ ടോസ് നേടിയിട്ട് എന്ത് ചെയ്യും? പ്രോബബ്ലി ടോസ് ലഭിക്കുകയാണെങ്കിൽ കിട്ടുന്ന ക്യാപ്റ്റൻ ഫസ്റ്റ് ബാറ്റിംഗ് എടുക്കും. ഡോക്ടേർഡ് ആണെങ്കിലും അല്ലെങ്കിലും ടേൺ ഉറപ്പുള്ള ഒരു പിച്ചിൽ അവസാനം ബാറ്റ് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷൻ അറിഞ്ഞുകൊണ്ട് ഒരു ബാറ്റ്സ്മാൻ ഒരു ക്യാപ്റ്റൻ സ്വീകരിക്കുമെന്ന് തോന്നുന്നു. ഒരിക്കലുമില്ല. മാത്രമല്ല ഈ പിച്ചിൽ നാഗ്പൂരിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് വീഴ്ചയുടെ റെക്കോർഡ്, അതായത് ബെസ്റ്റ് പെർഫോമൻസ് ഇൻ ആൻ ഇന്നിംഗ്സ്, ക്രേസയുടെ പേരിലാണ്. ഒരു ഓസ്ട്രേലിയൻ സ്പിന്നറാണ്, നോട്ട് ആൻ ഇന്ത്യൻ. ഒരു ഇന്ത്യൻ പ്ലെയറിന്റെ പേരിലല്ല ഏറ്റവും കൂടുതൽ വിക്കറ്റ്, അനിൽ കുംബ്ലയുടെ പേരിലാണ് ഏറ്റവും കൂടുതൽ വിക്കറ്റ്. പക്ഷേ ഇൻഡിവിജ്വൽ ബെസ്റ്റ് പെർഫോമൻസ് ഇൻ ആൻ ഇന്നിംഗ്സ് അത് ക്രേസയുടെ പേരിലാണ്. അതായത് ഒരു ഓസ്ട്രേലിയൻ സ്പിന്നർക്കും ഈ ട്രാക്കിന്റെ ഈ ടേണിനെ ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അവിടെ നെയ്തൽ ലിയോൺ ഉണ്ട്. അല്ല, അതുപോലെ തന്നെ ഈ ഈ പിച്ചുകളെ കുറിച്ചുള്ള കണക്കെടുപ്പ് ഓസ്ട്രേലിയൻ മീഡിയ തുടങ്ങിയിട്ട് കുറെ നാളായി. എനിക്ക് തോന്നുന്നു സിഡ്നി മോർണിംഗ് ഹെറാൾഡ് ആണെന്ന് തോന്നുന്നു, ഒരു മാസം മുമ്പോ മറ്റോ ഒരു സ്റ്റാറ്റിസ്റ്റിക്സുമായി ഇറങ്ങി തോന്നിരുന്നു. അതായത് ഈ ഇപ്പോ ടെസ്റ്റ് പരമ്പര നടക്കുന്ന നാല് ടെസ്റ്റ് മാച്ചുകളുടെ പരമ്പര നടക്കുന്ന ഓരോ സ്റ്റേഡിയവും എടുത്ത് നാഗ്പൂർ, ധർമ്മശാല, ന്യൂഡൽഹി, അഹമ്മദാബാദ്, ഈ നാല് സ്റ്റേഡിയങ്ങളിലും അഹമ്മദാബാദിലെ പിച്ചൊക്കെ ഇപ്പൊ മാറിക്കഴിഞ്ഞിരിക്കുന്നു എങ്കിലും ഈ നാല് സ്റ്റേഡിയം, ഈ നാല് വെന്യൂവിൽ നിന്നുള്ള ബൗളേഴ്സിന്റെ പെർഫോമൻസ് എടുത്തു. ആകെ വീണ വിക്കറ്റിൽ 111 മറ്റോ സ്പിന്നേഴ്സ് എടുത്തിരിക്കുമ്പോൾ 20-ന് അടുത്ത് മീഡിയം പേസേഴ്സ് അല്ലെങ്കിൽ പേസ് ബോളേഴ്സ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഈ കണക്കെടുപ്പ് ചുരുക്കി പറഞ്ഞാൽ ഓസ്ട്രേലിയൻ മാധ്യമങ്ങളും വിദഗ്ധരും കൂടി ഈ ടീമിനെ കെണിയിലാക്കുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ സമ്മർദ്ദം നേരിടുന്നത്. ഇന്ത്യൻ സ്പിന്നേഴ്സിൽ നിന്നാണോ ഓസ്ട്രേലിയൻ മീഡിയയിൽ നിന്നാണോ വലിയ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു ഇപ്പോഴും ഇത് അംഗീകരിക്കാൻ. അതായത് ഇന്ത്യ ഇനിയിപ്പോ നേടാത്ത ഒരു ചാമ്പ്യൻഷിപ്പും ഇല്ല, കഴിഞ്ഞ ടെസ്റ്റ് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ തോറ്റു എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ. എങ്കിലും ഇന്ത്യയിൽ ഇന്ത്യ വിജയിക്കുമ്പോൾ അതിന് എന്തെങ്കിലുമൊക്കെ ചില വെള്ളം ചേർക്കലുകൾ നടത്താനുള്ളൊരു ത്വര, ഈ പഴയ വരേണ്യ മനോഭാവം ഇപ്പോഴും ഈ ടീമുകളെ വിട്ടുപോയിട്ടില്ല എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ ഇങ്ങനെ കിടന്ന് നെഞ്ചത്തടിച്ച് നിലവിളിക്കേണ്ട കാര്യമുണ്ടോ? പക്ഷേ പ്രദീപ്, ഇതിന്റെ കുഴപ്പം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഓസ്ട്രേലിയ, ഇന്ത്യ പാകിസ്ഥാൻ ഹൈപ്പിന് ശേഷം ഏറ്റവും കൂടുതൽ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ച് ലോക ക്രിക്കറ്റിൽ പോലും റാഷസിനേക്കാൾ ഉപരിയായി നിൽക്കുന്ന ഒരു ടൂർണമെന്റ് ആണ് ഇന്ത്യ ഓസ്ട്രേലിയ. ഇപ്പൊ നമുക്ക് ഓർമ്മയുണ്ട് മങ്കി ഗേറ്റ്, അല്ലെങ്കിൽ മറ്റേ നമ്മുടെ സ്റ്റീവ് സ്മിത്ത് ഡ്രസ്സിംഗ് റൂമിൽ നോക്കിയിട്ട് റിവ്യൂ എടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഷെയ്ൻ വാട്സനെ ഗൗതം ഗംഭീർ കൈമുട്ടോണ്ടിടിച്ചിട്ട്. എൽദോ, അപ്പോ ടോസിന് ഇനി മിനിറ്റുകൾ മാത്രം, 9:00 കളി തുടങ്ങുകയാണ്. നമുക്കിപ്പോൾ ക്രിക്ടോക്ക് തൽക്കാലം പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആവേശകരമായ ബോർഡർ ഗാവസ്കർ ട്രോഫി 9:30 ആരംഭിക്കും, പക്ഷേ തലസ്ഥാനത്ത് രാഷ്ട്രീയ കളി പുരോഗമിക്കുകയാണ്. തലസ്ഥാനത്ത് പ്രതിപക്ഷത്തിന്റെ മാർച്ച് നിയമസഭയിലേക്ക് തുടങ്ങി എന്നുള്ള വിവരമാണ് കിട്ടുന്നത്. ക്രിക്ടോക്കിൽ തൽക്കാലം ഗുഡ് ബൈ.